ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ഫോർ ആനിമൽ കിങ്ഡം അതിൻ്റെ പാർട്ട് ഫോർട്ടീൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ പാർട്ട് ഫോർട്ടീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫൈലം കോഡേറ്റ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഫൈലം ദാറ്റ് ഈസ് ഫൈലം പോറിഫറ മുതൽ ഫൈലം ഹെമികോഡേറ്റ വരെ ഉള്ള ഓർഗാനിസംസിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് നോൺ കോഡേറ്റ എന്ന കാറ്റഗറിയിലായിരുന്നു എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓർഗാനിസംസ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോഡേറ്റ എന്ന കാറ്റഗറിയിലാണ് ഇങ്ങനെ ഈ ഒരു ഓർഗാനിസത്തിന് അത് കോഡേറ്റിലെ മെമ്പറാണോ നോൺ കോഡേറ്റേലെ മെമ്പറാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിലൊരു ക്യാരക്ടർ നമ്മൾ ഹെമി കോഡേറ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു പ്രസൻസ് ഓഫ് നോട്ടോകോൾ ദാറ്റ് ഈസ് ഒരു ഓർഗാനിസത്തിന് കോഡേറ്റയിലെ മെമ്പറാണോ നോൺ കോഡേറ്റയിലെ മെമ്പറാണോ എന്ന് മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പ്രസൻസ് ഓഫ് നോട്ടോ കോഡ് അതായത് ഇത് ഒരു ടിപ്പിക്കൽ കോഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയഗ്ര ആണ് അപ്പം ഇതിൽ ഈ ഭാഗമാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത് സോ പലരും നോട്ടോ കോഡ് ആൻഡ് നോവ് കോഡ് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് നോട്ടോകോഡ് എന്ന് പറയുന്നത് നെർവ് കോഡിന് താഴെ ആയിട്ട് വരുന്ന ഭാഗമാണ് സോ ഈ നോട്ടോ കോഡ് എന്ന് പറയുന്നത് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ ഒരു സ്ട്രക്ചറിന് നമുക്ക് ഏതൊരു കോർഡേറ്റയുടെയും അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഇതിന് ലാർവൽ സ്റ്റേജിലായിരിക്കും കാണാൻ പറ്റുന്നത് ഓർ ഇവരെ അഡൽട്ട് സ്റ്റേജിൽ കാണാൻ പറ്റും എന്നാൽ ചില ഓർഗാനിസംസിൽ ഈ നോട്ടോ കോഡ് ലാർവൽ സ്റ്റേജിൽ പ്രസൻ്റ് ആയിരിക്കും എന്നാൽ അഡൽട്ടായിട്ട് മാറുമ്പം ഈ നോട്ടോ കോഡ് റീപ്ലേസ് ചെയ്തിട്ട് വേർട്ടിബ്രൽ കോളം നട്ടലിലായിട്ട് മാറും അപ്പം അത് ഏത് ഓർഗാനിസംസ് ആയിരിക്കും അത് വേർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിൽ വരുന്ന ഓർഗാനിസംസിലൊക്കെ തന്നെ നമുക്ക് വേർട്ടിബ്രൽ കോളം കാണാൻ പറ്റും ഇവരിലൊക്കെ പ്രസന്റ് പ്രസൻറ്റായിരിക്കുന്നത് അവരുടെ എംബ്രിയോണിക് സ്റ്റേജ് അല്ലെങ്കിൽ അവർ ഭ്രൂണമായിരിക്കുമ്പോൾ മാത്രമാണ് ഇവരിൽ നോട്ടോകോഡ് കാണാൻ പറ്റുന്നത് സോ കോഡേറ്റയുടെ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് നോട്ടോ കോഡ് കൂടാതെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ഡോർസൽ ഹോളോ നെർവ് കോഡ് നെർവ് കോഡ് പ്രസന്റ് ആയിരിക്കുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ഡോർസൽ സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡിലായിരിക്കും ഈ നെർവ് കോഡ് എന്ന് പറയുന്നത് ഹയർ ഓർഗാനിസംസിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് മാറും ദാറ്റ് ഈസ് ബ്രെയിൻ സ്പൈനൽ കോഡ് തുടങ്ങിയ സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ നെർവ് കോഡിൽ നിന്നാണ് തേർഡ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽസ്ലെറ്റ്സ് ഗിൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് അക്വാട്ടിക് ഓർഗാനിസംസിന് അവർക്ക് ബ്രീത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗിൽസ് പ്രസന്റ് ആയിട്ടുള്ളത് ഗിൽസ് സ്ലിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗിൽസിന്റെ പുറത്തേക്കുള്ള ഓപ്പണിങ്സ് ആണ് ഓരോ സ്ലിറ്റുകളാണ് ഈ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ കോഡേറ്റയിലും നമുക്ക് ഈ ഗിൽ സ്ലിറ്റ്സ് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഹ്യൂമൻസിൽ ഗിൽ സ്ലിറ്റ്സ് കാണുന്നില്ലല്ലോ പക്ഷെ നമ്മളും കോഡേറ്റയിലെ മെമ്പേഴ്സ് ആണ് കോഡേറ്റയിലെ തന്നെ വേർട്ടിബ്രേഡ്സിലെ മെമ്പേഴ്സ് ആണ് നമ്മൾ ഹ്യൂമൻസ് ഹ്യൂമൻ ും ഇങ്ങനെ ഗിൽസ് ലിറ്റ്സ് കാണാൻ പറ്റും പക്ഷെ അത് കാണാൻ പറ്റുന്നത് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കും അതായത് ഒരു ഭ്രൂണമായിരിക്കുമ്പോൾ നമ്മൾ ഹ്യൂമൻസിലും ഈ ഗിൽസ് ലിറ്റ്സ് കാണാൻ പറ്റും പിന്നീട് നമ്മൾ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയിട്ട് മാറുമ്പോൾ ഹ്യൂമൻസിലെ ബർത്തിന് മുൻപ് ഈ ഗിൽസ് ലിറ്റ്സ് ഡിസപ്പിയർ ആയി പോകും ദാറ്റ് ഈസ് ഒരു ഫിഷിന്റെ എംബ്രിയോയിലും ഒരു ഹ്യൂമന്റെ എംബ്രിയോയിലും നമുക്ക് ഗിൽസ് ലിറ്റ്സ് കാണാൻ പറ്റും എന്നാൽ ഫിഷിൽ ഈ എംബ്രിയോ ഒരു അഡൽറ്റ് ആയിട്ട് മാറുമ്പോൾ ഫിഷിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഗിൽസ് ആയിട്ട് മാറുന്നു എന്നാൽ ഹ്യൂമൻസിൽ ബിഫോർ നമ്മുടെ ബർത്തിന് മുൻപ് തന്നെ ഈ ഗിൽസ് ിയർ ആവുന്നു അടുത്ത ക്യാരക്ടറാണ് വെൻട്രൽ ഹാർട്ട് നമ്മൾ ഹ്യൂമൻസിലാണെങ്കിലും മറ്റ് കോഡേറ്റയിലെ മെമ്പേഴ്സിലെല്ലാം തന്നെ ഹാർട്ട് കാണാൻ പറ്റുന്നത് വെൻട്രൽ സൈഡിലായിരിക്കും ദാറ്റ് ഈസ് നമ്മുടെ ഹാർട്ട് എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ കോഡേറ്റയിലും ഇങ്ങനെ വെൻട്രൽ സൈഡ് അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിലായിരിക്കും ഹാർട്ട് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഈസ് എ പോസ്റ്റ് ഏനൽ പാർട്ട് ഓർ ഈസ് പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡേറ്റേല മെമ്പേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഫിഷിലാണെങ്കിൽ നമുക്ക് ടെയിൽ കാണാൻ പറ്റും അതുപോലെ ബേഡ്സിൽ നമുക്ക് ടെയിൽ കാണാൻ പറ്റും ഇവൻ മോസ്റ്റ് ഓഫ് ദി ആനിമൽസ് അവർക്കെല്ലാം ടെയിൽ പ്രസന്റ് ആണ് എന്നാൽ ഹ്യൂമൻസിൽ നമുക്ക് ടെയിൽ കാണാൻ പറ്റില്ല ബട്ട് ഹ്യൂമൻസിന് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ ടെയില് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വേർട്ടിപ്രയുടെ ഏറ്റവും അവസാനം വരുന്ന ബോൺ എന്ന് പറയുന്നത് ടെയിൽ ബോൺ ആണ് ദാറ്റ് ഇസ് കോൾഡ് കോക്കിക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ദാറ്റ് ഈസ് കോഡേറ്റേഡേയും നോൺ കോർഡേറ്റേഡേയും ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ടേബിൾ ആണിത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സോ ഇത് പഠിക്കാൻ നമുക്ക് രണ്ട് ഡയഗ്രാംസ് യൂസ് ചെയ്യാം ഒന്നാമത്തതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കോഡേറ്റേഡ് ഡയഗ്രാം രണ്ടാമത്തേതാണ് ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള എർത്ത് വേം എന്ന നോൺ കോഡേറ്റേഡ് ഡയഗ്രാം ആദ്യത്തെ ക്യാരക്ടർ ദാറ്റ് ഈസ് കോഡേറ്റയിൽ എല്ലാം തന്നെ എന്താ നോട്ടോ കോഡ് പ്രസന്റ് ആയിരിക്കും സോ നോൺ കോഡേറ്റയില് നോട്ടോ കോഡ് ആബ്സെന്റ് ആയിരിക്കും സെക്കൻഡ് ക്യാരക്ടറാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് ഡോസൽ ഹോളോ ആൻഡ് സിംഗിൾ നമ്മൾ പഠിച്ചു കോഡേറ്റയിൽ ഈ നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത് നെർവ് കോഡിൽ നിന്നാണ് അപ്പം നെർവ് കോഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർ സൈഡ് അല്ലെങ്കിൽ ഡോർസെൽ സൈഡിലാണ് ഈ നെർവ് കോഡ് കാണാൻ പറ്റുന്നത് ഇപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇതെല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡോർസെൽ സൈഡിലായിരിക്കും ബിക്കോസ് നെർവ് കോഡിൽ നിന്നാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ നെർവ് കോഡ് എന്ന് പറയുന്നത് ഡോർസെൽ ഹോളോ ആൻഡ് സിംഗിൾ ആയിരിക്കും ഒരൊറ്റ നെർവ് കോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതൊരു ട്യൂബ് പോലെയാണ് ഇതിനെ കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഇതിന്റെ ഉൾവശം ഹോളോ ആയിരിക്കും സോ ഇതൊരു നോൺ കോഡേറ്റിസ് അനലിഡയിലെ മെമ്പർ ആയിട്ടുള്ള എർത്ത് വോമിന്റെ ടൈഗ്രോ ആണ് ഇതാണ് ഈ എർത്ത് വോമിന്റെ നെർവസ് സിസ്റ്റം എന്ന് പറയും ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ് താഴഭാഗത്താണ് ദാറ്റ് മീൻസ് വെൻട്രൽ സൈഡിലാണ് മാത്രമല്ല ഇതൊരു സോളിഡ് സ്ട്രക്ചർ ആയിരിക്കും ഇത് കൂടാതെ ഇവർക്ക് ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആണ് കാണാൻ പറ്റുന്നത് ദാറ്റ് മീൻസ് രണ്ട് നെർവ് കോഡ് കാണാൻ പറ്റും സോ കോഡേറ്റേഡ് എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് നോൺ കോർഡേറ്റഡ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കോർഡേറ്റേഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസലാണ് നോൺ കോർഡിനേറ്റേഡ് വെൻട്രലാണ് കോഡേറ്റേഡ് ഹോളോ ആൻഡ് സിംഗിൾ നെർവ് കോഡ് ആണ് എന്നാൽ നോൺ കോർഡേറ്റേഡ് സോളിഡ് ആൻഡ് ഡബിൾ നെർവ് കോഡ് ആയിരിക്കും അടുത്തതാണ് ഫാരിംഗ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ് ഫാരിത്തേക്ക് ഗിൽ സ്ലിറ്റ് കാണാൻ പറ്റും പുറത്തേക്കുള്ള ഓപ്പണിംഗിനെ കവർ ചെയ്തുകൊണ്ട് സ്ലിറ്റുകൾ കാണാൻ പറ്റും എന്നാൽ നോൺ കോഡേറ്റിലെ മെമ്പേഴ്സിനൊന്നും തന്നെ ഈ ഗിൽ സ്ലിറ്റ്സ് പ്രസന്റ് ആയിരിക്കില്ല സോ ഫാരി പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ് ആൻഡ് ഇൻ നോൺ കോഡേറ്റ്സ് ആർ ആബ്സെന്റ് അടുത്തതാണ് ഹാർഡ് സോ എർത്ത് വേമിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഏത് പൊസിഷനിലാണ് അപ്പർ സൈഡിൽ അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് പോർഷനിലായിട്ടാണ് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഹ്യൂമൻസ് അല്ലെങ്കിൽ കോഡേറ്റിലെ മെമ്പേഴ്സിലെല്ലാം തന്നെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെൻട്രൽ സൈഡിലായിരിക്കും ഓർ ഫ്രണ്ട് പോർഷൻ ഓഫ് ആൻ ഓർഗാനിസം അടുത്ത ക്യാരക്ടറാണ് എ പോസ്റ്റ് എനൽ പാർട്ട് ഓർ ടൈൽ ഇൻ കോഡേറ്റ്സ് A post anal tail is absent in non-coded. ദാറ്റ് ഈസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓർഗാനിസംസിലൊക്കെ തന്നെ ടെയിൽ പോസ്റ്റ് എയ്നൽ ടെയിൽ കാണാൻ പറ്റും എന്നാൽ ഇതുവരെ നമ്മൾ പഠിച്ച ഒരു ഓർഗാനിസത്തിലും ദാറ്റ് മീൻസ് നോൺ കോഡേറ്റിലെ ഒരു മെമ്പറിൽ പോലും നമുക്ക് ഈ പോസ്റ്റ് എയ്നൽ ടെയിൽ കാണാൻ പറ്റില്ല സോ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ് ഇവരുടെ ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് ഈ ടേബിൾ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആനുവൽ എക്സാംസിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ ടേബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് ഇപ്പം നമ്മൾ പഠിച്ചത് അത്രയും തന്നെ ഒരു കോഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ദാറ്റ് മീൻസ് ഒരു കോഡേറ്റയെ നോൺ കോഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഇത്രയും നമ്മൾ പഠിച്ചത് ഇതുകൂടാതെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇവരുടെ സിമട്രി നോക്കാം നമുക്ക് നമ്മുടെ കോഡേറ്റയിലെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻസിനെ തന്നെ ആയിട്ട് എടുത്ത് നോക്കാം സിമട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആയിരിക്കും ദാറ്റ് ഈസ് ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവരെ ടു ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ നെക്സ്റ്റ് ഇവരുടെ ജേമിനൽ ലെയേഴ്സ് ആണ് ഇവർക്ക് മൂന്ന് ജെർമിനൽ ലെയേഴ്സ് കാണാൻ പറ്റും ദാറ്റ് ഈസ് ഇവർ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് സോ ദേ ഹാവ് ഏറ്റോടും മീസോഡോം ആൻഡ് എൻഡോഡോം സോ ദേ ആർ ഓൾ ട്രിപ്ലോ ബ്ലാസ്റ്റിക് ഓർഗാനിസം അടുത്തത് ഇവരുടെ സീലമാണ് ഇവർക്ക് ബോഡി വാളിനും ഗട്ട് വാളിനും ഇടയിലായിട്ട് മീസോഡോമൽ സെൽസിനെ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു സ്പേസ് കാണാൻ പറ്റും ഓർ സീലം കാണാൻ പറ്റും സോ ദർ ട്രൂ സീലോമേറ്റ് ഓർ ദർ ഓൾ സീലോമേറ്റ് ഓർഗാനിസംസ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് ദാറ്റ് ഈസ് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം എക്സെട്ര നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇവരുടേത് ക്ലോസ്ഡ് സർക്കുലേറ്ററി ആണ് ദാറ്റ് ഈസ് ഇവരിലെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് വെസൽസിലൂടെയാണ് സെൽസുമായിട്ട് ബ്ലഡ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല നെക്സ്റ്റ് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഇവരുടേത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ആണ് ബിക്കോസ് ഇവർക്ക് ഫുഡ് ഇൻടേക്കിനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും സെപ്പറേറ്റ് ഓപ്പണിങ്സ് കാണാൻ പറ്റും സോ ദേ ഹാവ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം കോഡേറ്റയുടെ ഡിഫറെ സബ് ഫൈലത്തിനെ കുറിച്ചാണ് സോ ഫൈലം കോഡേറ്റയെ മൂന്ന് സബ് ഫൈലംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ദേ ആർ സബ് ഫൈലം യൂറോ ഓർ ടൂണിക്കേറ്റ ആൻഡ് സബ് ഫൈലം സെഫാലോകോഡേറ്റ ആൻഡ് സബ് ഫൈലം വേർട്ടിബ്രേറ്റ ഇതിൽ ആദ്യം വരുന്ന രണ്ട് സബ് ഫൈലംസ് ദാറ്റ് ഈസ് യൂറോ ഓർ ട്യൂണിക്കേറ്റ ആൻഡ് സെഫാലോകോഡേറ്റ ഈ രണ്ട് സബ്ഫൈലത്തിനെയും പ്രോട്ടോ കോഡേറ്റ്സ് എന്നാണ് പറയുന്നത് പ്രോട്ടോ മീൻസ് പ്രിമിറ്റീവ് ഇവരെ പ്രിമിറ്റീവ് കോഡേറ്റ്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് സോ സബ്ഫൈലം യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ ആൻഡ് സഫാലോ കോഡേറ്റ ഈ രണ്ട് സബ്ഫൈലത്തിലുള്ള മെമ്പേഴ്സിനെ നമുക്ക് എക്സ്ക്ലൂസീവ്ലി മറൈൻ മറൈനിൽ മാത്രം കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ് ഇതിൽ കാണുന്നത് അത് നമുക്ക് ഇങ്ങനെ ഇവരെ മൂന്ന് ഡിഫറെന്റ് സബ് ഫൈൽ ആക്കി മാറ്റുന്നതിനുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ എന്ന സബ് ഫയലാണ് സോ നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് പേര് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം യൂറോ കോഡേറ്റ മീൻസ് യൂറോ മീൻസ് ടൈൽ ദാറ്റ് ഈസ് ഇവരുടെ ടെയിലായിരിക്കും നമുക്ക് നോട്ടോ കോഡ് കാണാൻ പറ്റുന്നത് അതും ഇവരുടെ ലാർവൽ ടെയിലായിരിക്കും ഇവരുടെ നോട്ടോ കോഡ് കാണാൻ പറ്റുന്നത് അഡൽട്ട് ആകുമ്പം ഇവരിലെ നോട്ടോ കോഡ് ഡിസപ്പിയറാവും പക്ഷെ ഇവർക്ക് ലാർവൽ സ്റ്റേജിൽ നോട്ടോകോഡ് കാണാൻ പറ്റും ഇവരുടെ മറ്റൊരു പേരാണ് ട്യൂണിക്കേറ്റ സോ ട്യൂണിക് എന്ന് പറഞ്ഞ ഇൻഡക്യൂമെന്ററി ടിഷ്യൂസിന്റെ കവറിംഗ് ഉള്ളതുകൊണ്ടാണ് ഇവരെ ട്യൂണിക്കേറ്റ എന്ന് പറയുന്നത് സോ ഈ കാണുന്നത് ട്യൂണിക്കിന്റെ കവറിംഗ് ആണ് ഇതിനുള്ളിലായിരിക്കും ഈ ഓർഗാനിസത്തിന്റെ എൻ്റയർ ബോഡി പ്രസന്റ് ആയിട്ടുള്ളത് ഇത് നമുക്ക് പോറിഫറയിലെ മെമ്പേഴ്സിനെ പോലെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് സോ യൂറോകോഡേറ്റ ഓർ ട്യൂണിക്കേറ്റയുടെ എക്സാമ്പിൾസ് ആണ് അസിഡിയ സാൽപ്പ ഡോളിയോളം തുടങ്ങിയതൊക്കെ ഇവരൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സെക്കൻഡറി ആയിട്ടുള്ള മൂവ്മെൻ്റ് കാണിക്കാത്ത ഓർഗാനിസംസ് ആണ് ജസ്റ്റ് ലൈക്ക് പോറിഫറയിലെ മെമ്പേഴ്സിനെ പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ യൂറോ കോഡേറ്റയിലെ മെമ്പേഴ്സ് അടുത്ത സബ്വയലാണ് സെഫാലോ കോഡേറ്റ അതിന് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം സെഫാലോ മീൻസ് ബ്രെയിൻ ഓർ ഹെഡ് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് സെഫാലോ സോ സെഫാലോ കോഡേറ്റ എന്ന് പറയുമ്പം ഇവരിൽ നോട്ടോ നമുക്ക് ഇവരുടെ ഹെഡ് മുതൽ ടേല് വരെ നീണ്ടു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ദാറ്റ് ഈസ് 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 ഫ്രം ഹെഡ് ടു ടെയിൽ ആൻഡ് ത്രൂ ഔർ ലൈഫ് അവരുടെ ലൈഫിൽ മൊത്തം നമുക്ക് ഈ നോട്ടോകോഡ് കാണാൻ പറ്റും ഈ രണ്ട് സബ്ഫൈലത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല സെഫാലോകോഡേറ്റയുടെ എക്സാമ്പിൾ ആണ് ബ്രാങ്കിയോസ്റ്റോമ ഓർ ആംഫിയോക്സസ് ഓർ ലാൻസ്ലെറ്റ് എന്ന് പറയുന്ന ഓർഗാനിസം ഈ രണ്ട് സബ്ഫൈലത്തിനെയും പ്രോട്ടോകോഡേറ്റ് ആയിട്ടാണ് പറയുന്നത് ബിക്കോസ് പ്രോട്ടോ മീൻസ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം ദാറ്റ് ഈസ് ഫൈലം കോഡേറ്റയിലെ ഫസ്റ്റ് വരുന്ന അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത ഓർഗാനിസംസ് ആണ് ഈ യൂറോ കോഡേറ്റ ആൻഡ് സെഫാലോ കോഡേറ്റ തുടങ്ങിയ സബ് ഫൈലംസ് അടുത്ത സബ് ഫൈലം ആണ് വേർട്ടിബ്രേറ്റ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് വേർട്ടിബ്രേറ്റ എന്ന് പറയുന്നത് സോ വേർട്ടിബ്രേറ്റയിലെ ഡിവിഷൻ അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ് ഇവയെല്ലാം തന്നെ നമുക്ക് പഠിക്കാനുണ്ട് മാത്രമല്ല ഇതിലെ ഏഴ് ക്ലാസ്സുകളെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് വേർട്ട് ബ്രേറ്റിലെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻ സെക്ഷൻ ഓർ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ